നിരവധി മോഷണ കേസിലെ പ്രതിയെ പോലീസ് പൂക്കി. തെളിവെടുപ്പിൽ കവർച്ചാ രീതികൾ വിവരിച്ച് കള്ളൻ. താനൂർ ഒഴൂർ സ്വദേശി 58-കാരനായ കുട്ടിയാനകത്ത് ഷാജഹാൻ എന്ന കുഞ്ഞൂട്ടിയെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത്. രാങ്ങാട്ടൂർ പള്ളിപ്പടി സ്വദേശി പാറത്തൊടിയിൽ ഉമ്മറിന്റെ മകളുടെ കുട്ടിയുടെ ആഭരണങ്ങൾ കവർന്ന കേസിലാണ് ഹൈടെക് മോഷ്ടാവായ ഷാജഹാൻ വലയിലായത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 30-ഓളം മോഷണ കേസിലെ പ്രതിയാണ് ഷാജഹാൻ. പ്രതിയെ ആഭരണങ്ങൾ കവർന്ന രാങ്ങാട്ടൂരിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വീടിന്റെ പിറകുവശത്തെ ഗ്രിൽസിന്റെ താക്കോൽ വടിക്കമ്പ് ഉപയോഗിച്ച് തട്ടിയെടുത്തതും ഗ്രിൽസിന്റെ പൂട്ട് തുറന്ന് അകത്ത് കടന്ന രീതിയും പ്രതി പോലീസിന് വിവരിച്ചു നൽകി. ഈ മാസം 17-നാണ് പാദസരം, വള, മാല എന്നിവ ഉൾപ്പെടെ 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. ഉമ്മറിന്റെ മൂത്ത മകളുടെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ ബഹളം വെച്ചതോടെയാണ് കള്ളൻ കയറിയ വിവരം വീട്ടുകാർ അറിയുന്നത്. ഇതോടെ യുവതിയുടെ മാല പൊട്ടിച്ചെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തിരൂരങ്ങാടിയിൽ വെച്ച് പ്രതി വലയിലാകുന്നത്. മോഷണം നടന്ന വീട്ടിലെ സ്ത്രീകൾ ഷാജഹാനെ തിരിച്ചറിഞ്ഞു. കൽപ്പകഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ ഇയാൾക്കെതിരെ നിലവിൽ 5 കേസുകളുണ്ട്. നേരത്തെ മോഷണ കേസിൽ അറസ്റ്റിലായ ഷാജഹാൻ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് തിരൂർ സബ് ജയിലിൽ നിന്നും മോചിതനായത്. ബസ്സുകളിൽ യാത്ര ചെയ്തും റെയിൽവേ ട്രാക്കുകളിലൂടെ കാൽനടയായി സഞ്ചരിച്ചുമാണ് ഇയാൾ കവർച്ച ചെയ്യേണ്ട വീടുകൾ കണ്ടുവയ്ക്കുന്നത്. വീടുകളുടെ പിറകുവശത്ത് വസ്ത്രങ്ങൾ അലക്കിയിടുന്നത് അടയാളമായി വയ്ക്കുകയും വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി ഒളിച്ചിരിക്കുകയും ചെയ്യും. പിന്നീട് വീട്ടുകാർ 2 കൈകളിലും വസ്ത്രങ്ങൾ എടുത്ത് പിറകുവശത്ത് വാതിലിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഇയാളും വീടിനകത്തേക്ക് പ്രവേശിക്കും. രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങിയ ശേഷം മോഷണം നടത്തി രക്ഷപ്പെടുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. തിരൂർ DYSP KM ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും കുറ്റിപ്പുറം CI പത്മരാജൻ, SIമാരായ NS മനോജ്, ശെൽവകുമാർ, TM വിനോദ്, ASI ജയപ്രകാശ്, സിവിൽ പോലീസ് ഓഫീസർ ജയപ്രകാശ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. NLive News കുറ്റിപ്പുറം.